പബ്ലിക് റെസ്പോൺസ് പബ്ലിക് ഒപ്പീനിയനൊക്കെ കണ്ടന്റ് ആക്കുന്ന ഒരുപാട് ചാനലുകൾ യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിൽ ഒരുപാട് പേജുകളുണ്ട്. സോ സോഷ്യൽ റിലവന്റ് ആയിട്ട് നടക്കുന്ന ഇഷ്യൂസിൽ മാത്രമല്ല, ചില ടൈമിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലൊക്കെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ പെർട്ടിക്കുലർ കാര്യത്തിൽ ആളുകളുടെ ഒപ്പീനിയനൊക്കെ ചോദിക്കും. സോ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ വ്യൂവർഷിപ്പ് ആണ് ഏതൊരു ചാനലിന്റെയും ഏതൊരു പേജിന്റെയും നിലനിൽപ്പ് എന്ന് പറയുന്നത്, ഇന്ററാക്ഷൻ, വ്യൂവർഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ചിലതൊക്കെ സം ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ആവും, ചിലതൊക്കെ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, ഇതിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളും, അങ്ങനത്തെ നെഗറ്റീവ്, അങ്ങനെ കുറേ ഒരുപാട് മിക്സ് ബാഗ് ആയിരിക്കും കമന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കണ്ടന്റിന്. ബേസിക്കലി വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാ ചാനലിലെയും നിലനിൽപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻസും വരുന്ന വീഡിയോകൾക്ക് ഭയങ്കരമായ വ്യൂവർഷിപ്പ് ഉണ്ട്. ആ വ്യൂവർഷിപ്പ് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഓരോ ചാനലുകളും റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ കണ്ടന്റുകളും കാര്യങ്ങളും ചോദിക്കും. അതിനിപ്പോൾ ആ ചാനലുകാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം ഇതിന് വ്യൂവർഷിപ്പ് ഉണ്ട് ഇവിടെ. അത് എന്റർടൈൻ ചെയ്ത് അതിന് ക്ലാപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് എന്റർടൈൻ ചെയ്ത് കൊടുക്കുന്ന വലിയൊരു വ്യൂവർഷിപ്പ് അവർക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ട്, ഭയങ്കര കാര്യഗൗരവത്തിൽ, ഭയങ്കര എന്താ പറയുക, സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒട്ടും റീച്ച് കിട്ടാതെ ഒന്നും നടക്കാതെയൊക്കെ നിർത്തിപ്പോകുന്ന എത്രയോ പേരും എത്രയോ ചാനലുകളുണ്ട്. ഓക്കെ, സോ വലിയൊരു വ്യൂവർഷിപ്പ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനും ഇങ്ങനത്തെ റെസ്പോൺസുകൾ കേൾക്കാനും കാണാനും ഉള്ളപ്പോൾ ചാനലുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ചാനലിൽ, പെർട്ടിക്കുലർ ചാനലിൽ, മഞ്ചാടിക്കുരു എന്നാണ് കേട്ടോ ആ ഒരു ചാനലിൻ്റെ പേര്, ആ ചാനലിനകത്ത് രണ്ട് വീഡിയോസ് കണ്ടു. അതിങ്ങനെ പബ്ലിക് റെസ്പോൺസ് എടുക്കുന്ന രണ്ട് വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പബ്ലിക് റെസ്പോൺസ് പബ്ലിക് ഒപ്പീനിയൻ, അതാണ് അവരുടെ ഒരു കണ്ടന്റ്. ഫസ്റ്റ് വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. മഞ്ചാടിക്കുരു എന്റർടൈൻമെന്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ റാക്ക്. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പിക് ആണ്. അയ്യോ, നെഗറ്റീവ് കമന്റ് ഇടാൻ ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ വിളിച്ച് വരുത്താണ് തോന്നുന്നുണ്ട് കേട്ടോ. കമോൺ കമോൺ എന്ന് പറഞ്ഞിട്ട് ഫേവറേറ്റ് കിസ് സ്പോട്ട്, ഉമ്മ കൊടുക്കാൻ അല്ലെങ്കിൽ ഉമ്മ കിട്ടാൻ ഇഷ്ടമുള്ള പ്ലേസ്. അടിക്കാറില്ല, ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഫേവറേറ്റ് കിസ് സ്പോട്ട്, നമുക്ക് ഉമ്മ വെക്കാൻ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഉമ്മ വെക്കുമ്പോ നമുക്ക് ഒരു ഉമ്മ മേടിക്കാൻ അല്ലെങ്കിൽ ഉമ്മ കൊടുക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു സ്ഥലം. ഓക്കെ, ഒരു സ്ഥലം എന്നല്ല, എവിടെയാണ് നമ്മൾ ഉമ്മ കൊടുക്കാൻ നമുക്ക് ഇഷ്ടം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഉമ്മ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ റിസീവ് ചെയ്യാനാണ് താല്പര്യം എന്നൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് ഇവർ ചോദിക്കുന്നത്. ഭയങ്കര ഷൈ ആയിട്ട് കുറേ പേര് ഒഴിഞ്ഞു മാറുന്നുണ്ട്, കുറേ പേർക്ക് ഒരു ഉത്തരവുമില്ല, അവർ ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവർ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് കമോൺ, ആ ഒരു നെഗറ്റീവ് വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് വ്യൂസ്, ഓക്കെ, അത് കിട്ടാനും എന്റർടൈൻ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ലൈക്ക് ആ ഒരു വ്യൂവർഷിപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അതോ എന്താ പറയാ, ഇവര് നേരെ പോയിട്ട് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഭയങ്കര ഐ ക്യൂ ലെവൽ കൂടിയ ഒരു ക്വസ്റ്റ്യൻ, ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ പ്രത്യേകിച്ച് ആരും കാണുമൊന്നുമില്ല. സോ ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ ആൾക്കാരുണ്ടാവും. സോ അവർ അങ്ങനെ തന്നെ ആദ്യം പറയുന്നുണ്ട് നെഗറ്റീവ് കമന്റ്സ് കമോൺ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു തുടങ്ങി. ആളുകൾ കുറെ ഓടി രക്ഷപ്പെട്ടു. ഇനി ബാക്കി കാണാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഉമ്മ കൊടുക്കാനും ഉമ്മ കിട്ടാനും ഇഷ്ടമാണ്. പക്ഷെ റൂമിന്റെ ഉള്ളിലാണെങ്കിൽ എല്ലാവരും സെറ്റാണ്, പുറത്ത് പറയുന്നതിൽ ചെറിയ മടിയുണ്ട്. എന്തിനു നാണിക്കണം ഉമ്മയല്ലേ. അപ്പം ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം, തെരുവിളിക്കണം, ഞാൻ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഉമ്മ തരലും തീരായിട്ട് നിന്നോളൂ. അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ റാക്ക്. ഓക്കെ, സോ അവര് ആങ്കർ കുട്ടി ലാസ്റ്റ് പറഞ്ഞത് റൂമിനകത്താവുമ്പോ എല്ലാരും ഓക്കെയാണ്, എന്തുകൊണ്ട് ഇത് പറയാൻ എല്ലാവരും മടിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഉമ്മയുടെ കാര്യം പറഞ്ഞിട്ട് മുപ്പത്തിയാറ് ആ ഒരു എപ്പിസോഡ് അവിടെ നിർത്തിപ്പോയി. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ചാനലിൽ വേറൊരു വീഡിയോ ഞാൻ കണ്ടു. ഓക്കെ, വേറൊരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ടങ് ട്വിസ്റ്റർ ഇല്ലേ, ടങ് ട്വിസ്റ്റർ പറഞ്ഞു കൊടുക്കും ഇവര്. അപ്പുറത്തുള്ള ആളത് ഒരു അഞ്ചു വട്ടം പറഞ്ഞാൽ ഒരു മിഠായി കിട്ടും, ഇല്ലെങ്കിൽ പാസ് ചെയ്ത് പോകണം. ഇതായിരുന്നു ആ ഒരു എപ്പിസോഡ്. അപ്പൊ നമ്മുടെ ടാസ്ക് ഇതാണ്, തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുരുളും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ടങ് ട്വിസ്റ്റർ പറയണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇനിയാണ് കാര്യങ്ങൾ മാറി മറിയാൻ പോകുന്നത്. ഓക്കെ, നീ ആണോ തന്നത്?
കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്കിക്കൊണ്ട് ക്യാമറയുടെ വിറകിലല്ല, ക്യാമറയുടെ മുന്നിൽ പറഞ്ഞു പിടിച്ചോ പിടിച്ചോ ആ കുട്ടിയുടെ ഒരു ചെറു തരി കുരുമുളക് അഞ്ചു പ്രാവശ്യം പറയും എന്ത് തരും എന്ത് തരും പകരം എന്തുവേണമെങ്കിൽ തരാം. അപ്പോ ഇവർ ഈ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ബാക്കിൽ നിന്നൊരാള്, ക്യാമറയുടെ ബാക്കിൽ നിന്നൊരാള് കുറെ നേരമായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പൊ അയാള് പറഞ്ഞു, നീ പറ ആ കുട്ടികളുടെ നിന്ന് മുട്ടായി വാങ്ങി നീ ഒരു അഞ്ചു വട്ടം പറ, ഏ സ്പീഡിൽ പറഞ്ഞു. അപ്പൊ ആങ്കർ നേരെ പറയാണ് ക്യാമറമാൻ്റെ ക്യാമറ തിരിക്കും, എന്താ കുറെ നേരമായാലോ ബാക്കിൽ നിന്ന് ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ട് ക്യാമറ അതിന്റെ മുന്നിൽ വന്നിട്ട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് നേരെ ക്യാമറ തിരിച്ചു. ക്യാമറ തിരിച്ചിട്ട് ഇയാളോട് പറയാൻ പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു, ആങ്കറിനോട് പറയാം ഒരു അഞ്ചു വട്ടം നീ പറ, ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരാന്നുള്ള വർത്താനായി, ഇനി ബാക്കിയുള്ളത് കണ്ടോ. പറ്റും അഞ്ചു തവണ ഞാൻ സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരും? എന്ത് തരും? മിസ്റ്റേക്ക് ആവില്ല ഇവിടെ. എന്ത് തരും എനിക്ക് അഞ്ചു തവണ സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരും? ഇത്രയും ഓഡിയൻസ് കണ്ടുകൊണ്ടാണ് ബെറ്റ് വെക്കുന്നത്. അഞ്ചു തവണ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇവര് വാങ്ങൂല്ല. അഞ്ചു എന്ത് തരും? അതെന്നെ എല്ലാരും ഓക്കെ അല്ലേ? ചേച്ചി ഓക്കെ അല്ലേ? പറ മോ ബെറ്റ് പറ, ബെറ്റ് പറ മോന, പറ മോന, പറ എന്ത് തരും? അപ്പൊ നമ്മൾ അഞ്ചു തവണ പറഞ്ഞു കഴിഞ്ഞാല് കിസ് എനിക്ക് വേണ്ട, വേറെ വിലപിടിപ്പില്ല എന്തെങ്കിലും. തന്റെ കിസ്സിനൊരു വിലയുമില്ലറെഡി ആ ഒരു ആങ്കർ ലേഡി നല്ല പ്രൂവ്ഡ് ആണ്. ഇയാള് ബാക്കിൽ നിന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ ക്യാമറയുടെ മുന്നിൽ വന്ന സമയത്ത് ഇയാള് പറഞ്ഞത്, നീ ഇത് അഞ്ചു വട്ടം പറഞ്ഞാൽ ഓക്കെ ഞാൻ നിനക്ക് ഓരോ കറക്റ്റ് ആയിട്ടുള്ള ടങ് ട്വിസ്റ്റർ പറയുന്നതിനും ഓരോ ഉമ്മ വെച്ചിട്ട് അഞ്ചു ഉമ്മ തരും. അപ്പൊ അവര് പറഞ്ഞു, എനിക്ക് നിന്റെ കിസ് വേണ്ട, ഓക്കെ എനിക്ക് നിന്റെ കിസ് ആവശ്യമില്ല, എനിക്ക് നിന്റെ കിസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യങ്ങൾ അവിടെ നിന്നിട്ട് എസ്കലേറ്റ് ആയി പോവാണ്. അങ്ങനെയല്ല, ഇത് നമ്മളൊരു ഗെയിം ആണ്, നമ്മളിത് പറയുന്നത് നമ്മള് കിസ് കൊടുക്കാന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞ. അപ്പൊ ചേട്ടനോട് ചോദിച്ചാൽ മാത്രം ചേട്ടൻ പറഞ്ഞത് ഇത്രയും ആളുകൾ കാണുകയാണ്, മറൈൻ ഡ്രൈവിൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നിൽക്കാൻ തുടങ്ങിയ, മനസ്സിലായോ? അപ്പൊ ഗെയ്സ് എല്ലാവരുടെ അടുത്തും പറയുന്നുള്ളത് നമ്മൾ മറൈൻ ഡ്രൈവിൽ ഒന്നോ രണ്ടോ ദിവസമല്ല, ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ക്യാമറയുടെ പിറകിലുള്ള ഡയലോഗ് ഓക്കെ, ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നോ ഡയലോഗ്, മുന്നിൽ വന്ന് നോ ഡയലോഗ്. ഈ വീഡിയോ നമ്മള് ടെലികാസ്റ്റ് ചെയ്ത് നിനക്ക് കേസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ എവിടെ വരെ എത്തി നോക്കുക, അവരവരെ വഴിക്ക് പബ്ലിക് ഒപ്പീനിയൻ എടുത്തു പോകുന്നു. ഈ വ്യക്തി ബാക്കിലിരുന്ന് ചൊറിഞ്ഞു വന്നിട്ട് അവസാനം ഈ ആങ്കറോട് ഓരോ കറക്റ്റ് ഉത്തരത്തിനും ഉമ്മ തരാം, ഞാൻ നിനക്ക് ഉമ്മ തരാം എന്നായി. ലാസ്റ്റ് ഒരു രണ്ടാളും തമ്മിൽ കൈൻഡ് ഓഫ് അങ്ങനെ മെല്ലെ തുടങ്ങി, പിന്നെ ഈ ലെവലിൽ എത്തി. ഇപ്പൊ അവസാനം കേസ് വരെ കൊടുക്കുന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി തുടങ്ങി. ടാസ്കിന് താനെ എനിക്ക് ഉമ്മ തരാന്ന് പറഞ്ഞ താടാ പബ്ലിക്കിൽ ഉമ്മ തരാന്ന് പറഞ്ഞല്ലോ. നീ പറഞ്ഞു, ഉമ്മ പറഞ്ഞു കേട്ടില്ല? ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ആ എന്നാ പിന്നെ ആ ടൈമിൽ നീ എന്താ പറ്റുന്നത്? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്റെ ഉമ്മ വേണ്ടാന്ന്. അതേനല്ലോ തന്റെ അച്ഛനും അമ്മയും കാണുന്നുണ്ട്. അവർക്ക് താൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടതുകൊണ്ട് പോയോ? തന്റെ അച്ഛനും അമ്മയും കാണുന്നുണ്ടല്ലോ. ആ കാണും കാണും, അത് മതി. മോന്റെ തനി സ്വഭാവം മനസ്സിലായല്ലോ. അതെ അല്ലേ? അത് മനസ്സിലായി. നമ്മൾ വെള്ളം അടിച്ചിട്ടില്ല, നമ്മൾ വെള്ളം അടിച്ചിട്ടില്ല ഇവിടെ വീഡിയോ എടുക്കുന്നത്. ഇന്നെ പോലെ വെള്ളം അടിച്ചിട്ട് വീഡിയോക്ക് അമ്മന്റെ ഇതുപോലെ ഇങ്ങനെ അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? ഇവൻ കുടിച്ചിട്ട് ഞങ്ങള് ക്യാമറയിൽ അവിടെ ചേട്ടാ പബ്ലിക് റെസ്പോൺസ് എടുത്തോണ്ടിരിക്കും, ഇവിടെ കയറി പറഞ്ഞിട്ട് ടാസ്ക് ചെയ്ത ഇവരെനിക്ക് ഉമ്മ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, അതായത് ഈ വ്യക്തി, ഈ ഇടയിൽ കയറി വന്ന വ്യക്തി ആൻസർ പറഞ്ഞ ഉമ്മ കൊടുക്കാന്ന് പറഞ്ഞു, ലേഡി നോ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ സംഭവിച്ചത് പോലീസ് കേസ് അങ്ങനെ ഇങ്ങനെ ഇവർ രണ്ടാളും തമ്മിലുള്ള വർത്താനം ആകെ സീനായി. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ വ്യക്തി ഒരു പക്ഷേ അവരെന്നെ പറയുന്നുണ്ട് അവർ കുറച്ച് ദിവസമായിട്ട് മറൈൻ ഡ്രൈവിൽ ഉണ്ട്, ഇങ്ങനത്തെ പബ്ലിക് ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി പെർട്ടിക്കുലർ ആയിട്ട് ഇവരുടെ ഏതെങ്കിലും ഈ ഞാൻ നേരത്തെ കാണിച്ച മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ട് മനഃപൂർവ്വം പോയി ചൊറിയാലോ എന്ന് പോയി പറഞ്ഞ് ചൊറിഞ്ഞതും ആയിരിക്കാം, മനസ്സിലായ? അതിനുള്ള ചാൻസും കാണുന്നുണ്ട്. പിന്നെ പബ്ലിക് ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഇവരെടുക്കുന്ന സമയത്ത് ഇവർ ആ ലേഡി ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ ഉമ്മ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ റൂമിലാവുമ്പോൾ എല്ലാവരും ഓക്കെയാണ്, പബ്ലിക്കായിട്ട് പറയുമ്പോഴും കാട്ടുമ്പോഴൊക്കെയാണ് പ്രശ്നം. പറയാൻ പ്രശ്നം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവരുടെ അടുത്ത് വന്നിട്ട് ഇയാൾ പറഞ്ഞ സമയത്ത് അയാള് പബ്ലിക്കായിട്ട് ഓക്കെ ക്യാമറയുടെ മുന്നിൽ ഇവരെ പ്രൊവോക്ക് ചെയ്തിട്ട് ഈ ഉമ്മയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർക്കത് അത്യാവശ്യം ഹേർട്ടായി, അവർ പ്രൊവോക്ഡായി, അവർ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി. അവരുടെ എഫേർട്ടിന്റെ ഇടയിൽ ഇപ്പം വന്ന് ചൊറിഞ്ഞു, എല്ലാം ഇറ്റ്സ് ഫൈൻ, വെൽ ആൻഡ് ഗുഡ് ഫൈൻ. ഇനി പറയാനുള്ളത്, ഇവർ ഈ ആളുകളുടെ സി ആളുകളുടെ ഇടയിൽ കൺസെന്റ് എടുത്തിട്ട് നേരെ ഓടിപ്പോയി ചോദിക്കുന്ന പരിപാടിയല്ല. അപ്പം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആവണം, അതായത് ക്യാമറ ഓഫാക്കി ഞാൻ ഇന്ന ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വന്ന് നിന്നാൽ മതി എന്നാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇവർ ആദ്യത്തെ വീഡിയോയിൽ കണ്ട് ഓടിപ്പോയി ആളുകളോട് ചോദിക്കുകയാണ് ഈ ഡയറക്റ്റായിട്ട്, എവിടെയാണ് നിങ്ങൾക്ക് ഉമ്മ കിട്ടാൻ താല്പര്യം, എവിടെയാണ് നിങ്ങൾക്ക് ഉമ്മ വയ്ക്കാൻ താല്പര്യം എന്നുള്ളത്. അപ്പം അവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് ചിലർ ഉത്തരം പറയുന്നില്ല, അവർ ഓടുന്നുണ്ട്, ചിലർ ഷൈ ആണ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഇപ്പം നിങ്ങളുടെ വീഡിയോൻ്റെ ഇടയിൽ വന്ന സമയത്ത് ഹൗ യു ബി ഇൻ ദ റിസീവിങ് എൻഡ്, നിങ്ങൾ എങ്ങനെയാണ് ആ റിസീവിങ് എൻഡിൽ വന്ന് നിന്നേ, ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? അപ്പം പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് റിയാക്ഷൻ്റെ പേരിൽ നിങ്ങൾ പോയിട്ട് ബാക്കിയുള്ളവരോടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഓക്കെ വ്യൂവർഷിപ്പും കാര്യത്തിൻ്റെ ഒക്കെയാണ്, എല്ലാം സംഭവിച്ചു, എല്ലാം ഓക്കെയാണ്, ബട്ട് സം ക്വസ്റ്റ്യൻസ് ആർ ലൈക്ക് ഇറലവൻറ്റ്. ഓക്കെ, സം ക്വസ്റ്റ്യൻസ് ആർ ലൈക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ അല്ല ചിലതൊന്നും. ഇപ്പം വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കും, ബട്ട് സം ക്വസ്റ്റ്യൻസ് എന്താ പറയുക, കറങ്ങി തിരിഞ്ഞ് എപ്പോഴെങ്കിലും നമുക്ക് തന്നെ പാരയായിട്ട് വരും, നമ്മളെ തലയിൽ തന്നെ ഇരിക്കും. അത് നമ്മളെ നേരെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പ്രശ്നമാവുന്നത്, മനസ്സിലായോ? അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അപ്പോൾ നമ്മളെന്താ പറയുക, അങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം ഇനിയിപ്പോൾ കണ്ടന്റിൻ്റെ ഭാഗമാണെങ്കിലും നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇപ്പം ആ ഈ വ്യക്തി ചെയ്ത കാര്യം ഞാൻ ഒട്ടും ന്യായീകരിക്കുന്നില്ല കേട്ടോ. കാരണം ആ ലേഡിയുടെ അടുത്ത് പോയിട്ട് ഓക്കെ ഞാൻ നിനക്ക് ഉമ്മ തരാം എന്ന് പറയുന്നത്, ആ ലേഡി നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നൊരു സോറിയും ചോദിച്ച് വിടണം, പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. പിന്നെയും നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആ ലേഡിക്കും അത് പ്രശ്നമായി, അവരുടെ ഷൂട്ടും പ്രശ്നമാക്കി. ഓക്കെ, അത് പോലീസ് കേസായി മുന്നോട്ടും പോയി, അതൊക്കെ ഇറലവൻറ്റ് സാധനങ്ങൾ, അതൊന്നും അത്ര അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യമില്ല. പിന്നെ വെള്ളം അടിച്ചതാണോ വെള്ളമടിച്ചാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവരെ എന്നെ പലരുടെയും മുന്നിൽ നിന്ന് ചോദിക്കുമ്പോഴും പറയുമ്പോഴും അതിനൊരു പെർട്ടിക്കുലർ ഉത്തരം ആ വ്യക്തി പറയുന്നില്ല. ഓക്കെ, സോ കേസും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് അവരങ്ങനെ പോട്ട്. ഞാൻ പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ പബ്ലിക് റിയാക്ഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും സം ക്വസ്റ്റ്യൻസ് ആർ ലൈക്ക് കംപ്ലീറ്റ്ലി ഇറലവൻറ്റ്. അങ്ങനത്തെ സാധനങ്ങൾ ചോദിക്കുന്ന സമയത്ത് പബ്ലിക്കിൽ നിന്നുള്ള റെസ്പോൺസ് കാണാൻ ഭയങ്കര രസമാണ്. വീട്ടിലിരിക്കുന്നവർക്കും കമന്റ് ഇടുന്നവർക്കും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ്, നിങ്ങൾക്ക് ഒരുപാട് തെറിവുകളൊക്കെ കിട്ടും, വ്യൂവർഷിപ്പ് കൂടും ചെയ്യും. ബട്ട് സ്റ്റിൽ ചില സാഹചര്യങ്ങൾ റിയൽ ലൈഫിൽ നമ്മളെ നേരെ കുറച്ച് സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആവും, നമുക്ക് പെട്ടെന്ന് റിയലൈസ് ആവും, ഓനോ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരും. അത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയാണല്ലേ സംഗതി എന്നുള്ളത്. സോ അത് സെൽഫ് എക്സ്പീരിയൻസ് നിന്ന് പഠിക്കുക. കണ്ടന്റ് ഈസ് ഗുഡ്, കണ്ടന്റ് നല്ലതാണ്, പബ്ലിക് ഒപ്പീനിയൻസ് റിയാക്ഷൻസ് നല്ലതാണ്. ഒരു പരിധി വരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഒരു പരിധിയുടെ മുകളിലുള്ള സാധനങ്ങൾ ലൈക്ക് സംഗതികൾ റിയൽ ലൈഫിൽ ചിലപ്പോൾ ആക്സെപ്റ്റ് ആവണമെന്നില്ല, അതാണ് പ്രശ്നം.